20 രൂപയുടെ ബൈക്ക് പോളിഷ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഈ പോളിഷ് നമ്മുടെ അടുത്തുള്ള ലോക്കൽ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്പെയർ പാർട്സ് കടയിലും ഇത് ലഭ്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്പോഞ്ചിൻ്റെ അകത്ത് പോളിഷ് ഫില്ല് ചെയ്തിട്ടുള്ള രീതിക്കാണ് ഇത് വരുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വണ്ടി നല്ലപോലെ കഴുകേണ്ടതുണ്ട്. വണ്ടി നല്ലപോലെ കഴുകി ഡ്രൈ ആയതിനു ശേഷം എവിടേക്കാണോ പോളിഷ് വേണ്ടത്, എവിടേക്കാണോ ഗ്ലേസിംഗ് വേണ്ടത്, അവിടേക്ക് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. പോളിഷ് ചെയ്തതിനു ശേഷമുള്ള വണ്ടിയുടെ ലുക്ക് ഇതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഗ്ലേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലാക്ക് സർഫസിലാണ് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്. എല്ലാവർക്കും അറിയാം വണ്ടിയുടെ ബ്ലാക്ക് സർഫസ് അല്ലെങ്കിൽ ബ്ലാക്ക് പെയിന്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നരപ്പ് വീഴാറുണ്ട്. ഈ നരച്ച ഭാഗങ്ങളിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും പഴയപടി ബ്ലാക്കിലേക്ക് മാറുന്നുണ്ട്. ഇനി ഈ പോളിഷ് നമ്മുടെ വണ്ടിയിൽ എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് നോക്കാം. ഇത് പോളിഷ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ്. അത്യാവശ്യം പോളിഷൊക്കെ ഇപ്പോഴും വിസിബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. ഇത് പോളിഷ് ചെയ്തതിന് ശേഷം നാലാമത്തെ ദിവസമാണ്. ടാങ്കിലെ പോളിഷും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് സർഫസിലുള്ള പോളിഷ് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ടാണ്. പ്രധാനമായിട്ടും ഒന്നോ രണ്ടോ ദിവസം വണ്ടി നീറ്റായിട്ട് കൊണ്ടു നടന്ന് എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഇത് വെർത്താണ്. ഒരു ലോങ് ലാസ്റ്റിംഗ് ലൈഫ് ഒന്നും ഇതിന് പ്രതീക്ഷിക്കേണ്ട.